हाय स्टूडेंट्स अब एल कूटकर्म बायोलॉजी ऑनलाइन क्लास स्वागत अब नाम अड़ता पर नमें नालामे पाठभाग ऊर्ज श्वसम पाठभाग आद्य भाग चर्चा अब एल पाठभागे तुकस रूमि चिंत्रे अवे को अब अध्यापक परमावधि एल श्वासोटी पर अब अवड़े और बोर्ड वैचार गाढ़ श्वसू ऊर्ज लभ्यता कूटू पर बोर्ड अवे को अब अध्यापक वर्कौटि भाग परमावधि श्वासोटान पर अब अध्यापक निर्देशमुस कुटेद श्वासोच्छ्वास व्यायाम अल अब स्वाभाविक गाढ़ श्वसच ऊर्ज लभ्यता कूड़न अवे पर अब एग्नाद संभव नाम नोक चाप्टर अब प्रवर्तिन ऊर्ज वेण अब ऊर्ज स्वतंत्रकश अब ई कोश लघुपोषकमें ऑक्सीजन वेण अब प्रवृत्ति ऊर्ज स्वतंत्रकश अब ई कोश लघुपोषकमें ऑक्सीजन आवश्यक अब अंतरक्ष वायुवल ऑक्सीजन शरीर स्वीक सहायक श्वसन व्यवस्था मनस अब अड़ाई नाम चाप्टर नोक श्वसन व्यवस्था अनुबंध भाग नाम पाठभाग तीर्च पढ़ा अब ऊर्ज तुम्हें वे श्वसम ना पाठभाग हेडिंग नाम को अब एने ऊर्ज तुम वे न्वसूए अाग नमक नोक अब प्रवर्तिन ऊर्ज स्वतंत्रकशा ആ കോശങ്ങൾക്ക് എന്ത് വേണം ലഘുപോഷകങ്ങൾക്കൊപ്പം എന്ത് വേണം ഓക്സിജനും അത്യാവശ്യമാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ നോക്കാൻ പോവാണ് ശ്വസന വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ഭാഗം നോക്കൂ നാസാദ്വാരം അല്ലെങ്കിൽ നോസ്ട്രിൽ എന്ന് പറയും നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് മൂക്ക് അതായത് ശ്വസന വാതകങ്ങൾ शरीर अगत कड़क भागसद्वारम पर आवश्यक डीटेल प्रत्येक पर आवश्यक श्वसन वातक शरीर अगत कड़क भाग नासाद्वारम ई नासाद्वारम कागसगह्वरम नासगह्वरम अलग नेसल कैविटी अब नासाद्वार ग्रसनियेयും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാദയാണ് ഒരു വഴിയാണ് നാസാഗഹ്വരം എന്ന് മനസ്സിലാക്കുക ഇനി നാസാഗഹ്വരം കഴിഞ്ഞ് ഒരു സി ആകൃതിയിലുള്ള ഒരു ഭാഗമുണ്ട് അതായത് സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഭാഗമുണ്ട് അതിനെ പറയുന്ന പേരാണ് ശ്വാസനാളം ശ്വാസനാളം അല്ലെങ്കിൽ ട്രക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കൊണ്ട് ബലപ്പെടുത്തിയ നീണ്ട കുഴലാണ് ശ്വാസനാളം അപ്പോൾ ശ്വാസനാളം എന്തു ചെയ്യുന്നു എല്ലാ സമയവും എന്തു ചെയ്യുന്നു തുറന്നിരിക്കാൻ ഈ തരുണാസ്ഥി വലയങ്ങൾ സഹായിക്കുന്നു കാരണം ശ്വാസനാളം സദാസമയം തുറന്നിരുന്നാലാണ് ശ്വാസം അതിലൂടെ കറക്റ്റായിട്ട് പാസ് ചെയ്യുകയുള്ളൂ അപ്പോൾ സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കൊണ്ട് ബലപ്പെടുത്തി സദാസമയം തുറന്നിരിക്കുന്ന ഭാഗമാണ് ശ്വാസനാളം അടുത്ത ഭാഗം നോക്കൂ ശ്വസനി അഥവാ ബ്രോങ്കസ് അതായത് ഇരു ശ്വാസകോശങ്ങളിലേക്കും പോകുന്ന ശ്വാസനാളത്തിൻ്റെ ശാഖകളെ എന്ന് പറയുന്നു ശ്വസനി എന്ന് പറയുന്നത് അപ്പോൾ ശ്വസനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസനാളത്തിൻ്റെ ശാഖകൾ ഈ ശ്വസനി ഉണ്ടാക്കിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് തരുണാസ്ഥി വലയങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ശ്വസനി കഴിഞ്ഞാൽ അടുത്ത ഭാഗമാണ് ശ്വസനിക അഥവാ ബ്രോങ്കിയോൾ അതായത് ശ്വസനിയുടെ അഗ്രശാഖകളെ എന്ന് പറയുന്നു ശ്വസനിക എന്ന് പറയുന്നു അതായത് വായു അറകളിലേക്ക് തുറക്കുന്ന നേർത്ത കുഴലുകളിൽ എന്ത് ചെയ്യുന്നു തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്നില്ല ശ്രദ്ധിക്കുക ശ്വസനിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ശ്വസനിയുടെ അഗ്രശാഖകൾ എന്ന് പറയുന്നു ശ്വസനിക എന്ന് പറയുന്നു. വായുവറകളിലേക്ക് തുറക്കുന്ന നേർത്ത കുഴലുകളാണ് എന്തിൽ കാണപ്പെടുന്നത്? ശ്വസനികയിൽ കാണപ്പെടുന്നത്. ഇനി അടുത്തത് ശ്വസനികയും കഴിഞ്ഞ് ഉള്ളിലത്തെ ഭാഗമാണ് എന്ത്? വായു അറവ അഥവാ ആൽവിയോളസ്, വായു അറ. അതായത് ശ്വസനികകളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തികതയുള്ള ലോലമായ സ്ഥര അറകൾ എന്ത് പറയുന്നു? വായു അറകളെന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല വായു അറകളെ പൊതിഞ്ഞ് ധാരാളം രക്തലോമികകൾ എന്ത് ചെയ്യുന്നുണ്ട്? കാണപ്പെടുന്നുണ്ട്. അപ്പോൾ വായു അറകളെ പൊതിഞ്ഞ് ധാരാളം രക്തലോമികകൾ കാണപ്പെടുന്നു. വാതക വിനിമയം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഈ രക്തലോമികകളിൽ വെച്ചിട്ടാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ വായു അറ എന്താണ്? ശ്വസനികകളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തികതയുള്ള അതിലോലമായ സ്ഥര അറകളെ എന്ത് പറയുന്നു? വായു അറ എന്ന് പറയുന്നു. ഈ വായു അറകളെ പൊതിഞ്ഞ് ധാരാളം രക്തലോമികൾ കാണപ്പെടുന്നുണ്ട്. രക്തലോമികൾ വെച്ചിട്ടാണ് വാതക വിനിമയം നടക്കുന്നത് മനസ്സിലാക്കുക. ഇനി അടുത്തത് പ്ലൂറ എന്ന് പറഞ്ഞിട്ടുള്ള ലെയറുണ്ട്. അതായത് ശ്വാസകോശത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ഇരട്ട സ്ഥരമാണ് എന്ത്? പ്ലൂര എന്ന് മനസ്സിലാക്കുക. ഈ സ്ഥരപാളികൾക്കിടയിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? പ്ലൂറൽ ദ്രവം കാണപ്പെടുന്നുണ്ട്. അതായത് ശ്വാസകോശവും ഔരസാശയ ഭിത്തിയും തമ്മിലുള്ള ഘർഷണം കുറക്കാൻ സഹായിക്കുന്നത് ഏതാണ്? പ്ലൂറൽ ദ്രവമാണെന്ന് മനസ്സിലാക്കുക. ഇനി ഡയഫ്രം ഉണ്ട്. എന്താ ഡയഫ്രം? ഉദരാശയത്തെയും ഔരസാശയത്തെയും തമ്മിൽ വേർതിരിക്കുന്ന പേശി നിർമ്മിതമായ ഭിത്തിയെ നമ്മളെന്ത് പറയുന്നു? ഡയഫ്രം എന്ന് പറയുന്നു. അപ്പം ഇത്രയുമാണ് ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഭാഗങ്ങളൊക്കെ അടയാളപ്പെടുത്തി പഠിക്കുക, പ്രത്യേകം മനസ്സിലാക്കി പഠിക്കുക. അപ്പം എക്സാമിന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നാസാദ്വാരം മുതൽ വായു അറ വരെ കടന്നു പോകുന്ന അന്തരീക്ഷ വായുവിൻ്റെ സഞ്ചാരപാതയെ നമ്മളെന്ത് പറയുന്നു? ശ്വസന പദം എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? ഇനി അന്തരീക്ഷവായു ശ്വാസകോശങ്ങളിലോട്ട് എങ്ങനെ കടക്കുന്നു എന്ന് നോക്കാൻ പോവാം. അപ്പം നമ്മളറിയാണ്ട് നമ്മളിങ്ങനെ ശ്വാസോച്ഛ്വാസം നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് വായു ഉള്ളിലോട്ട് പ്രവേശിക്കുകയും ഉള്ളിലോട്ട് പ്രവേശിച്ചതിന് ശേഷം പുറന്തള്ളുകയും ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം ശ്വാസോച്ഛ്വാസ ചലനങ്ങളുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔരസാശയത്തിൻ്റെ സങ്കോച വികാസങ്ങളാണ്. അപ്പം ഈ ഔരസാശയത്തിൻ്റെ സങ്കോച വികാസങ്ങൾ ഇങ്ങനെ ക്രമമായി ആവർത്തിച്ചു പോകുന്നുണ്ട്. അപ്പം ഔരസാശയം വികസിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഉച്ഛ്വാസം സംഭവിക്കുകയും സങ്കോചിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? നിശ്വാസവും സംഭവിക്കുന്നു. അപ്പം എങ്ങനെയാണ് ഔരസാശയം ക്രമമായി സങ്കോചിക്കുകയും വികസിക്കുകയും ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഔരസാശയത്തെയും ഉദരാശയത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു കമാനത്തിൻ്റെ ആകൃതിയിൽ ഒരു പ്രത്യേക തരത്തിലുള്ള പേശികൾ കാണപ്പെടുന്നുണ്ട്. അതിനെ പറയുന്ന പേരാണ് ഡയഫ്രം. അപ്പോൾ ഉദരാശയത്തെയും ഔരസാശയത്തെയും തമ്മിൽ വേർതിരിക്കുന്ന കമാനാകൃതിയിലുള്ള പ്രത്യേക തരത്തിലുള്ള ഇന്റർകോസ്റ്റൽ പേശികൾ, പേശി പാളി ഉണ്ട്, അതിന് പറയുന്ന പേരാണത് ഡയഫ്രം. എന്ന് മാത്രമല്ല വാരിയല്ലുകൾക്കിടയിൽ പ്രത്യേകം പേശികൾ കാണപ്പെടുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഇന്റർകോസ്റ്റൽ പേശികൾ. അപ്പോൾ ഇന്റർകോസ്റ്റൽ പേശികളുടെയും ഡയഫ്രത്തിൻ്റെയും സംയോജിത പ്രവർത്തന ഫലമായിട്ടാണ് എന്ത് ചെയ്യണത്? ഔരസാശയത്തിൻ്റെ വ്യാപ്തം കുറയാനും കൂടാനും സഹായിക്കുന്നത്. ഇനി നോക്കൂ, ഉച്ഛ്വാസ സമയത്തും നിശ്വാസ സമയത്തും എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നതെന്ന് നോക്കാം. ഉച്ഛ്വാസ സമയത്ത് എന്തുണ്ടാവുക? ഡയഫ്രം അല്ലേ, ശ്രദ്ധിക്കുക. ഉച്ഛ്വാസ സമയത്ത് എന്ത് ചെയ്യുന്നു? ഡയഫ്രം സങ്കോചിക്കുന്നു. നിശ്വാസ സമയത്ത് ഡയഫ്രം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. ഇനി ഉച്ഛ്വാസ സമയത്ത് വാരിയല്ലുകൾക്ക് എന്താണ് സംഭവിക്കുക? ഉച്ഛ്വാസ സമയത്ത് വാരിയല്ലുകൾ ഉയരുന്നു, നിശ്വാസ സമയത്ത് വാരിയല്ലുകൾ താഴുന്നു. ഇനി ഉച്ഛ്വാസ സമയത്ത് ഔരസാശയ വ്യാപ്തത്തിന് എന്താ സംഭവിക്കുക? ഔരസാശയ വ്യാപ്തം എന്ത് ചെയ്യുന്നു? കൂടുന്നു ഉച്ഛ്വാസ സമയത്ത്. നിശ്വാസ സമയത്ത് എന്ത് ചെയ്യുന്നു? ഔരസാശയ വ്യാപ്തം കുറയുന്നു എന്ന് പറയുന്നു. ഇനി ഔരസാശയ മർദ്ദമോ ഉച്ഛ്വാസ സമയത്ത്
ഔരസാശയമർദ്ദം അന്തരീക്ഷമർദ്ദത്തെക്കാൾ കുറയുന്നു, വായു എന്ത് ചെയ്യുന്നു, ഉള്ളിലോട്ട് പ്രവേശിക്കുന്നു. ഇനി നിശ്വാസ സമയത്തോ ഔരസാശയമർദ്ദം അന്തരീക്ഷമർദ്ദത്തെക്കാൾ കൂടുന്നു, അപ്പോൾ വായു എന്ത് ചെയ്യുന്നു, പുറന്തള്ളുന്നു. എക്സാമിന് ഇത് പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. ഔരസാശയ ചലനങ്ങളും ശ്വാസോച്ഛ്വാസവും തമ്മിൽ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരീക്ഷയ്ക്കുണ്ടായിട്ടുണ്ട്. പ്രത്യേകം മനസ്സിലാക്കി പഠിക്കുക. ഇനി വാതക വിനിമയം വായു അറകളിൽ. അങ്ങനെ ഈ വായു നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിച്ചു. ഉച്ഛ്വാസത്തിൻ്റെ ഫലമായിട്ട് അന്തരീക്ഷ വായു എന്ത് ചെയ്യുന്നു, വായു അറകളിൽ എത്തിച്ചേരുന്നു അല്ലേ. അപ്പോൾ ശ്വസനവാതകങ്ങളായിട്ടുള്ള ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും കൈമാറ്റം നടക്കുന്നത് എവിടെ വെച്ചാണ്, വായു അറകളിൽ. അപ്പം ഇങ്ങനെ കൈമാറ്റം നടത്താൻ വായു അറകളുടെ ഘടന എത്രമാത്രം അനുയോജ്യമാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ശ്വാസകോശത്തിലേക്ക് പ്രവേശിക്കുന്ന ശ്വസനിയുടെ അഗ്രഭാഗങ്ങളാണ് എന്ത്, ശ്വസനികകൾ എന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഈ ശ്വസനിക നേരെ കടന്നു പോകുന്നത് ദശലക്ഷക്കണക്കിനുള്ള വായു അറകളിലോട്ടാണെന്ന് മനസ്സിലാക്കാം അല്ലേ. അപ്പം ഈ വായു അറകൾ എന്ത് ചെയ്യുന്നു, ശ്വാസകോശത്തിലെ ശ്വസന പ്രതലത്തിൻ്റെ വിസ്തീർണം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അപ്പോൾ വായു അറകൾ എന്ത് ചെയ്യുന്നു, ശ്വാസകോശത്തിൽ കാണപ്പെടുന്ന ശ്വസന പ്രതലത്തിലെ വിസ്തീർണം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഇനി അടുത്ത പ്രത്യേകത നമ്മൾ പഠിച്ചത്, വായു അറകളെ ആവരണം ചെയ്ത് എന്ത് കാണപ്പെടുന്നുണ്ട്, ധാരാളം രക്തലോമികകൾ കാണപ്പെടുന്നുണ്ട് എന്ന് മാത്രമല്ല, ഇവയുടെ ഉൾഭിത്തികൾ എന്ത് ചെയ്യുന്നു, എല്ലാ സമയവും ഈർപ്പമുള്ളതായിട്ട് എന്ത് ചെയ്യുന്നു, കാണപ്പെടുന്നു. ഓക്കെ അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്, വായു അറകളെ ആവരണം ചെയ്ത് ധാരാളം രക്തലോമികൾ കാണപ്പെടുന്നുണ്ട്. അപ്പം ഈ രക്തലോമികകളുടെ ഭിത്തിയും അല്ലെങ്കിൽ അവയെ ആവരണം ചെയ്തിരിക്കുന്ന രക്തലോമികകളുടെ ഭിത്തിയും അതുപോലെ തന്നെ ഉൾഭിത്തിയും അല്ലേ, വായു അറകളുടെ ഉൾഭിത്തിയും രക്തലോമികകളുടെ ഉൾഭിത്തിയും തമ്മിൽ ഒരു നിര കോശങ്ങൾ കൊണ്ട് മാത്രമാണ് നിർമ്മിച്ചത്. അപ്പം ചെറിയ ഒരു ഒറ്റ നിര കോശങ്ങൾ കൊണ്ട് മാത്രമാണ് എന്ത് ഉള്ളത്, രക്തലോമികകളുടെ ഭിത്തിയും വായറകളുടെ ഭിത്തിയും നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ രക്തലോമികകളിലെ രക്തത്തിനെയും വായുവറകളിലെ വായുവിനെയും തമ്മിൽ വേർതിരിക്കുന്ന പ്രതലത്തിന് രണ്ട് നിര കോശങ്ങളുടെ കട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്, രക്തലോമികകളിലെ രക്തത്തിനെയും വായുവറകളിലെ വായുവിനെയും തമ്മിൽ വേർതിരിക്കുന്ന പ്രതലത്തിന് രണ്ട് നിര കോശങ്ങളുടെ കനം മാത്രമേ ഉള്ളൂ. ഈ ഉച്ഛ്വാസം നടക്കുന്ന സമയത്ത് എന്തുണ്ടാവുക, വായു അറകളിൽ ഓക്സിജൻ്റെ ഗാഢത കൂടുതലും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഗാഢത എന്തായിരിക്കും, കുറവുമായിരിക്കും. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി രക്തലോമികകളിൽ ഓക്സിജൻ്റെ ഗാഢത കുറവും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഗാഢത എന്തായിരിക്കും, കൂടുതലുമായിരിക്കും. അപ്പം എന്താ സംഭവിക്കുക, വായു അറകളിൽ നിന്ന് ഓക്സിജൻ രക്തലോമികളിലേക്കും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു, വായു അറകളിലോട്ടും കടന്നു പോകുന്നു. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് വായു അറകളിലോട്ട് പുറപ്പെടുന്നത് എങ്ങനെയാണ്, ഡിഫ്യൂഷനിലൂടെയാണ് സഹായിക്കുന്നത്. അപ്പോൾ ഉച്ഛ്വാസമാണെങ്കിൽ എന്താ സംഭവിക്കുക, വായു അറകളിൽ ഓക്സിജൻ്റെ ഗാഢത കൂടുതലായിരിക്കും, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഗാഢത എന്തായിരിക്കും, കുറവായിരിക്കും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും രക്തലോമികകളിൽ. രക്തലോമികകളിൽ ഉച്ഛ്വാസ സമയത്ത് ഓക്സിജൻ്റെ ഗാഢത കുറവും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഗാഢത കൂടുതലുമായിരിക്കും. അപ്പോൾ എന്തുണ്ടാകുന്നു, വായു അറകളിൽ നിന്ന് ഓക്സിജൻ രക്തലോമികളിലേക്കും പോകും, അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു, വായു അറകളിലോട്ടും കടന്നു പോകുന്നു. ഇതിന് സഹായിക്കുന്നത് ആരാണ്, ഡിഫ്യൂഷനാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ഓക്സിജൻ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുകയാണ്, വായു അറകളിൽ എത്തി നിൽക്കുകയാണ്. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും പഠിച്ച കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.